I will descend. Descend. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ അമർത്തി വെച്ചേക്കുക. ഓക്കെ ഗൈസ്. അപ്പോ എന്ത് പറയുന്ന എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല ഗൈസ്. പൊളിയാണ്, വേറെ ലെവലാണ്. ഓക്കെ, നമ്മളെ വീഡിയോസിന് ഇപ്പോ ഒരുപാട് 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 കമന്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. മലു ഫാമിലി ആദ്യത്തെ ആ ഒരു പവറിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തിരക്കൊന്നുമില്ല ഗൈസ്, ഇപ്പൊ ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് വീഡിയോ കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് പോണേ. അപ്പൊ ഇന്നും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അഭിനയത്തേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, നമ്മളെ മുകേഷിന്റെ ഒരു സിനിമ ഉണ്ട്, മറ്റേ കബീർ പൊന്നമ്മയുടെ മകളേനെ മുകേഷ് കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അമ്മ അമ്മായിയമ്മ അങ്ങനെ എന്തോ ഒരു സിനിമ ഉണ്ട്. അതില് സുകുമാരിയുടെ ഈ അരിശ്രീ അശോകന്റെ ഭാര്യയുടെ അമ്മയായിട്ട് അഭിനയം, സുകുമാരിയാണ് അമ്മറ്റ അഭിനയിക്കുന്നത്, പരിഷ്കാരി ആയിട്ടുള്ള അമ്മ. ഓക്കെ, കുറച്ച് അമ്മായിയമ്മയായിട്ടുള്ള അതില് മറ്റേ മകളേനെ കല്യാണം കഴിച്ചിട്ട് മകനെ വീട്ടിലേക്ക് ആ മരുമകനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കുന്ന ഒരു അമ്മായിയമ്മയാണ്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല കാണിക്കുന്നത്, ഇവിടെ അമ്മ മറ്റേ മകനെയും കൊണ്ട് കാശുള്ള വീട്ടിലത്തെ പെൺകുട്ടിനെ മാത്രമേ കല്യാണം കഴിപ്പിക്കുള്ളൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുക, പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഉണ്ട്, നമ്മളെ ഉർവശി ബാമ കുഞ്ചാഗോപന്റെ ഒക്കെ സിനിമ ഉണ്ടല്ലോ, അങ്ങനെ അല്ലേ അങ്ങ് കണ്ടത്? മറ്റേ എന്നിട്ട് മറ്റേ ഈ ഉർവശി കലക്ടറോ എന്നിട്ട് ആവും അല്ലേ, അത് അങ്ങനത്തെ അത് ആ ഒരു തീം ഇട്ട് ചെയ്യണം നമ്മള്. അപ്പൊ ഇതിൽ നമ്മൾ അമ്മേനെ ഒരുക്കാൻ പോവാണ്. ഇപ്പോ അമ്മേനെ ശരിക്കും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് ഒരു നല്ലൊരു മേക്ക് ഓവർ ആക്കിയിട്ട് അമ്മ നന്നായിട്ട് അഭിനയിക്കേണ്ട ഒരു ടോ. ഞാൻ ഡയറക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഞാന് ചെയ്തിട്ട് ആ ഇനി ഞാന് നമ്മള് മറ്റേ നല്ലതാവട്ടെ, വീടിന്റെ കൂടിരികളെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ ജീവിതം ഒരു സിനിമയ്ക്ക് മാറ്റാനെ ഗൈസ്. എന്നിട്ട് ഞാൻ ഒട്ടിട്ട് റിലീസ് ചെയ്യും. ഓക്കെ, എല്ലാരും സപ്പോർട്ട് വേണം. ആ അത് ഞാൻ എടുക്കും, എന്റെ ആഗ്രഹമാണ്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വിഷ്ണു അമ്പലപ്പുഴ. ഓക്കെ ഗൈസ്, എന്നാ നമുക്ക് എന്തായാലും ഓക്കെ ആ അപ്പൊ ഓക്കെ, എന്നാ നമുക്ക് നേരെ എന്നാ വീഡിയോക്ക് കിടക്ക, അമ്മേനൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് വരാം അല്ലേടി. ഹലോ പത്മാവതി, എന്റെ മോന് യു കെന്ന് മതി, പെണ്ണ് കേരളത്തിൽ നിന്ന് പെണ്ണേ വേണ്ട. ഓക്കെ, ഞാനൊരു BMW ബുക്ക് ചെയ്താണ്, ഇതുവരെ ഡെലിവറി ആയിട്ടില്ല. സീറ്റ് എന്റെ അമ്മ, എനിക്ക് നിങ്ങള് വിചാരിച്ച നിങ്ങള് ആഡംബരം കാട്ടി നടക്കണ പോലുള്ള പെൺകുട്ടിയൊന്നും എനിക്ക് വേണ്ട, ഞാൻ സാധാരണക്കാരനാണ്. അപ്പൊ ഇന്ന ഇന്ന നോക്കുന്ന ഇന്ന പരിചരിക്കുന്ന ഒരു പെൺകുട്ടിനെ മതി എനിക്ക്. അല്ലാണ്ട് ഇങ്ങൾക്ക് എനിക്ക് ഞാൻ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടി എന്റെ അമ്മയെ നോക്കിയിരിക്കണം എന്നുണ്ട്. അല്ലാണ്ട് നിങ്ങളെ പോലെ ആഡംബരം കാട്ടിട്ട് വീടിന്റെ ഉള്ളിൽ കൂളിംഗ് ഗ്ലാസ് കിടക്കണ മക്കളെ എനിക്ക് വേണ്ട. മാറിക്ക അവിടുന്ന് പത്മാവതി, നേരത്തെ ഞാൻ വിളിച്ചില്ലേ, 300 ഭവനും ഒരു ഓഡിയോ കാറും ആണോ? അതില്ലാതെ എൻ്റെ വീട്ടിലേക്ക് പെണ്ണ് കയറാൻ പാടില്ല. ഓക്കെ, പോകുമ്പോ ഇതൊക്കെ കൊണ്ടുപോവോ? കിട്ടിയ ഒക്കെ കൊണ്ടുപോകും. ഞാൻ അങ്ങനത്തെ ആനനെ വേണ്ടണ്ട്, എനിക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും വേണ്ട. പൈസയും സ്വത്തും മുതലും നോക്കി വരുന്ന ഒരു പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കില്ല. ഞാനൊരു കുട്ടിയെ കല്യാണം കഴിക്കും, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് അവളെ മാത്രമേ ഞാൻ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ വെറുതെ 300,000 പറയുന്ന പറഞ്ഞിട്ടൊരാളെ, ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് സാധാരണക്കാരി മതി.
മലടി എന്റെ അമ്മ പത്ത് പൈസ ഇല്ലാതെ കേറി വന്നിട്ട് തന്നെ പണി കഴിഞ്ഞോ ആ എന്നത് കൊണ്ടേ തിരിപ്പിട്ട് വാ. ഈ വീട്ടില് വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോണോ? ആരത്? ഹലോ, ഒന്ന് വീട്ടിലേക്ക് വരുമോ? എന്താന്നറിയില്ല, ഭയങ്കര തെയ്ഞ്ഞ് വേദന. ഇവിടെ ഇല്ലേ? ആ എന്നാ ശരി. ഹലോ, ഒന്ന് വീട്ടിൽ വരാൻ പറ്റുമോ? ഭയങ്കര നെഞ്ഞ് വരുന്ന ഡോക്ടറേക്ക് പോവാനാ. ചക്കനാശ ഇവിടെ ഇല്ലേ? ഇനി ഇവിടെ ഇല്ലേ? ആ എന്നാ ശരി. ഹലോ, ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ഭയങ്കര നെഞ്ഞ് വരുന്ന ചക്ക ഇവിടെ ഇല്ല. അതാ ഇവിടെ ഇല്ലേ? ആ എന്നാ ശരി. എന്നാ മോളെ, നമ്മളവരെ ശ്രദ്ധിക്കുന്നത് കൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നതേ, ഞാനിങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും നിങ്ങൾ മറന്നുപോയില്ലേ? അയാളവിടെ ഉണ്ട്, പക്ഷെ ഇയാളതൊക്കെ ഇങ്ങനെ മറന്ന് മറന്ന് പോവാ. തിരക്കുകളാണ്. നമ്മളെ തൊട്ടടുത്ത് ഉള്ളൊരു മനുഷ്യന് എന്താണ് ആവശ്യമെന്ന് പോലും നമ്മൾ അന്വേഷിക്കണില്ല. ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. കുറെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല മനുഷ്യന്. വലിയ ഫോണും വലിയ വീടും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യന്മാർക്ക് കൂടെയുള്ള മനുഷ്യനിൽ നിന്ന് സ്നേഹം കിട്ടണം. അതിനെന്താ വേണ്ടത്? ഒരു മനുഷ്യനെ അയാളുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണും. അപ്പൊ ഓക്കെ, ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമ്മളെ മനസ്സിൽ തോന്നുന്ന ചെറിയ തീം വെച്ച് ചെയ്താണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലമ്മ, ഇങ്ങനെ ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി? ചിരി ചിരിച്ച് ചത്തു ഞങ്ങൾ എന്തായാലും. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, നാളെ നല്ലൊരു വീഡിയോ വരാം. ടാറ്റ. ഞാൻ ബ്ലൂപ്പർ അപ്പുറത്തേക്ക് കൊടുക്കാം. എന്താണ് ചിരിക്കലടി? ഓക്കെ, തുടങ്ങാം. അവിടെ ഇറക്കി നമുക്ക് തുടങ്ങി.
ഞാനൊരു BMW ബുക്ക് ചെയ്തതാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. BMW വേണ്ട, ഓഡിയോ റോഗ്. ഓഡിയോ പറയാം. ആ ഓക്കെ. ഐ വിൽ ഡിസൈൻ ഡിസൈഡ്. ready one two three four five. Okay. Cut it.